ഈ ബുൾജറ്റ് എന്ന് പറയുന്നത് വെറും ഒരു ചാറ്റൽ മഴയാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത് ഇടിച്ചു കുത്തി പെയ്യുന്ന ഒരു വൻ പേമാരിയായിട്ട് വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മേളിൽ വന്ന് മൂടി ചിലപ്പോൾ പ്രളയം തന്നെ ഉണ്ടാവാം. ഇനിയിപ്പോ അതല്ല, കായലിലുള്ള ചെറിയ ഓളങ്ങളാണെന്ന് വിചാരിക്കണം തെറ്റി. ഇത് സുനാമി പോലെ വന്ന് അടിക്കും. കാരണം അപകടം വന്നു കഴിഞ്ഞ് നമ്മൾ ദുഃഖം അറിയിച്ചിട്ടൊന്നും കാര്യമില്ല. അപകടം വരാതെ എങ്ങനെ നമ്മുടെ ചെക്കന്മാരെ എത്തിക്കാം എന്നുള്ളതാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതും ഊന്നൽ നൽകേണ്ടതും. അപ്പൊ അതുകൊണ്ട് ഈ രീതിയിലാണ് എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ. ഞാൻ അവരെ ധരിപ്പിക്കുകയും ചെയ്തു. നല്ലവരായ എന്നെ ഇതുവരെ വളർത്തിക്കൊണ്ടുവന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ ആദ്യം തന്നെ ഒരു ക്ഷമയോദിക്കുകയാണ്. കാരണം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് വാഹനത്തിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാനാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു മൂന്നാല് വീഡിയോ നമ്മളിപ്പോൾ ചെയ്തു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വിഷയത്തിൽ നമ്മൾ ഈ ബുൾജറ്റ് എന്ന് പറയുന്ന സഹോദരങ്ങൾ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിഷയം ഈ രീതിയിൽ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചത്. എന്നിരുന്നാലും നമ്മളെ ഈ വിഷയത്തിൽ അവർ ഇങ്ങോട്ട് തിരിച്ചെത്തുന്നതുവരെ നമ്മൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുകയുള്ളൂ. അതിനുശേഷം നമ്മൾ നമ്മുടെ രീതിയിൽ നമ്മുടെ കയറ്റം കയറ്റിലെ കയറ്റങ്ങ് പോകും. അടുത്ത് വരാൻ പോകുന്ന വീഡിയോ തന്നെ I20 കയറ്റം കയറ്റിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകും. അപ്പം എനിക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ്. അതായത് നമ്മൾ ഇനി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് മറ്റൊരു രീതിയിലേക്കാണ്. അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ ഈ സഹോദരങ്ങൾ ഒരുപാട് വീഡിയോസ് ചെയ്തു. പക്ഷെ എപ്പോഴും അവർ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഉള്ള ബസ് ഡ്രൈവർമാർ അല്ലെങ്കിൽ തൊഴിലാളികൾ ഭയങ്കര പ്രശ്നത്തിലാണ്, അവരെ രക്ഷിക്കൂ, അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലപാട് ഗവൺമെൻറ് ഇടപെടൂ, അല്ലെങ്കിൽ ഇവിടുന്ന് കോൺട്രാക്ട് കാരേജ് വഴിയുള്ള നിയമലംഘനമാണ് നടക്കുന്നത്, അപ്പോൾ അതിന് ഇരയാണ്ടി വരുന്നത് സാധാരണക്കാരായിരിക്കും. കാരണം ഏതെങ്കിലും തരത്തിൽ ആക്സിഡൻ്റ് കാര്യങ്ങൾ സംഭവിച്ചാൽ ബസ് മുതലാളിയും ഡ്രൈവറും അതിന് ഉത്തരം കൊടുക്കേണ്ടതായിട്ട് വരും. അവിടെ നിയമലംഘനമാണ്, അതുകൊണ്ട് നിയമ നടപടികൾ എടുക്കാൻ ആളുകൾ വരും, മുന്നോട്ടിറങ്ങും, അധികാരികളിലേക്ക് എത്തിക്കും എന്നാണ് അവർ പറഞ്ഞത്. ഇതുവരെയും ഞങ്ങൾ രണ്ടുപേരും അന്യനാട്ടിൽ വളരെ അതിസാഹസമായ ഒരു പ്രവൃത്തി ചെയ്തിട്ട് അപകടത്തിലാണ്, ഞങ്ങളെ രക്ഷിക്കൂ എന്ന് അവർ പറയുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവരോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരുന്നതും. ഇതുപോലെ എൻ്റെ കാര്യങ്ങൾ വരെ മാറ്റിവെച്ച് അവരെ കാര്യങ്ങളിൽ ഇറങ്ങി പുറപ്പെടാനുള്ള ഒരു സമയം കണ്ടെത്താൻ ഞാൻ ശ്രമിച്ചതും. അത്തരത്തിൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ അവരെ പ്രശ്നങ്ങളായി കണ്ട് ഇടപെടുന്ന ആളുകളാണ് ഈ ബുൾജറ്റ് നമ്മളിപ്പോൾ കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇനി കാര്യത്തിലേക്ക് വരാം. അപ്പം നമുക്ക് അവർക്ക് വേണ്ടി ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കാരണം ബസ് ഓണേഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി ചെയ്യണം. അതായത് ഞാനിപ്പം ബഹുമാനപ്പെട്ട നമ്മുടെ MLA ഷംസീ സാറിനായിട്ട് കോൺടാക്ട്, ഡയറക്റ്റ് പേഴ്സണൽ കോൺടാക്റ്റിൽ ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഒരു ഡോക്ടർ ത്രൂ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു ഡോക്ടർ ത്രൂ റെഡി ആക്കിയിട്ടുണ്ട്. നാളെ കാണാൻ പോവും, ഇന്ന് കാണാൻ പോകാൻ ഇരുന്നതാണ്. അപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നതുകൊണ്ട് ഇവിടെ ആരും നാട്ടിലില്ല. അതുപോലെ സുധാകരൻ സാറിനെ കാണാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള കോൺടാക്റ്റും കാര്യങ്ങളും യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ വിളിച്ച് സംസാരിച്ച് റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെയും കാണാൻ പോവും. നമുക്കിവിടെ രാഷ്ട്രീയമല്ല പ്രധാനപ്പെട്ടത്, നമ്മുടെ ആളുകളെ നമ്മുടെ കുട്ടികളെ തിരിച്ചെത്തിക്കുക. രാഷ്ട്രീയവും മതം ജാതി ഇതൊന്നും ഈ ബുൾജറ്റിനോ ഞാൻ ഉൾപ്പെടെയുള്ള യൂട്യൂബേഴ്സോ നോക്കുന്ന ഒരു കാര്യമല്ല, പൊതുജനങ്ങളുടെ കാര്യത്തിൽ ഇടപെടും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് വിഷയമല്ല. അപ്പം ഷംസീ സാറിനെയും സുധാകരൻ സാറിനെയും കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ഉണ്ണിത്താൻ സാറിൻ്റെ ഓഫീസിൽ നിന്ന് രാവിലെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്പറും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി, അപ്പോൾ ജോഷ്മിൻ സാർ വഴി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് ഉണ്ണിത്താൻ സാറിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് നമ്പർ കൊടുക്കാൻ കഴിയും, കൊടുക്കുന്നുണ്ട്. പിന്നെ ആസാമിലെ പിന്നെ മുഖ്യമന്ത്രിയുടെ മകനുമായിട്ട് ഉണ്ണിത്താൻ സാറിന് സംസാരിച്ച് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത്, ഞാനിപ്പം ഷംസി സാറിനെ കാണാൻ പോയാലും സുധാകരൻ സാറിനെ കാണാൻ പോയാലും ഞാൻ അല്ലെങ്കിൽ അവരിലേക്ക് ഞാൻ എത്തി. അപ്പോൾ അവർ അപ്പോയിൻമെൻ്റിൻ്റെ ടൈം മാത്രമേ ഇനി കിട്ടാനുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ അവരെ ധരിപ്പിച്ച് അവർ PA ആയിട്ടൊക്കെ സംസാരിച്ച് റെഡിയാക്കി. അപ്പോൾ ഞാൻ അവരിലേക്ക് ധരിപ്പിക്കാൻ പോകുന്ന വിഷയത്തിലാണ് പ്രാധാന്യമുള്ളത്. അതായത് ഞാൻ അവരോട് പറയാൻ പോകുന്നത്, സാറിപ്പം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ ബുൾജറ്റ് സഹോദരങ്ങൾക്ക് വധഭീഷണി കാര്യങ്ങൾ വളരെ ശക്തമായിട്ടുണ്ട്. ഒരിക്കലും ബസ് ഓണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിളായിട്ട് കാണേണ്ട സാധാരണക്കാരായ ആളുകളല്ല, അത്യാവശ്യം കാശുള്ള ആളുകളാണ് ഈ പറഞ്ഞ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുള്ളത്. അതായത് ഈ മൂന്ന് ട്രാവൽ ഏജൻസീസ് ഉൾപ്പെടെയുള്ള ബസ് ഓണേഴ്സ് നല്ല രീതിയിൽ ഹോൾഡും സാമ്പത്തികമായിട്ടൊക്കെ സ്വാധീനമുള്ള ആളുകളാണ്. അതുകൊണ്ട് അവരുടെ ജീവൻ അപായപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് നമ്മൾ കൊടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ നടത്തേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആസാമിൽ നിന്ന് അവർ വരുമ്പോൾ ആസാം പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി ആസാമിൻ്റെ ബോർഡർ വരെ എത്തിക്കുക. അത് കഴിഞ്ഞാൽ അടുത്ത സംസ്ഥാനം ഇപ്പോൾ ഏതാ കിട്ടും, എനിക്ക് കറക്റ്റ് സംസ്ഥാനങ്ങൾ അറിയില്ല അവിടുത്തെ. അപ്പോൾ ഞാൻ ഉദാഹരണം പറയുകയാണ്, അവിടുന്ന് കർണാടകമാണ് അടുത്ത് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശാണ് വരുന്നതെങ്കിൽ ആസാം ബോർഡറിൻ്റെ അവിടുന്ന് ആന്ധ്രാപ്രദേശിലെ ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ചിട്ട് ആസാം ബോർഡറിൻ്റെ അവിടെ ഒരു പോലീസ് ചീഫ് നിന്ന് അവിടുന്ന് ആന്ധ്രാപ്രദേശിലെ
ആളുകളായിട്ട് പോലീസുമായിട്ട് ബന്ധപ്പെട്ട് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റിൽ ഇവരെ കവർ ചെയ്യുന്നവരെ ഒരു സെക്യൂരിറ്റി കൊടുക്കുക. അത്തരത്തിൽ തിരിച്ച് ഭദ്രമായിട്ട് ഇവരെ ഓരോ സംസ്ഥാനങ്ങളിലും വരുമ്പോൾ അതാത് സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പോലീസ് സേനയെ വിന്യസിച്ചിട്ട് അവർക്ക് സെക്യൂരിറ്റി കൊടുത്ത് പാസ് ചെയ്ത് വിടുക എന്നുള്ള ഒരു ആ രീതിയിലുള്ള ഒരു നിവേദനം ഒരു അപേക്ഷയായിട്ടാണ് ഞാൻ അവരിലേക്ക് എത്തിയത്. അത് സംസാരിച്ചിട്ടുണ്ട്. അപ്പം നേരിട്ട് അവരുടെ പ്രതികരണം കാര്യങ്ങളൊക്കെ നാളെ ഞാൻ പോയി ഷൂട്ട് ചെയ്ത് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പം ഇത്തരത്തിലാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. അപ്പം വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, വീട്ടിലിരുന്നതുകൊണ്ട് കാര്യമില്ല. ഇപ്പം ഏത് വിധി തന്നെ ആയാലും കണ്ണൂർ എത്തുക എന്നുള്ളതാണ്. ഞാൻ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആണ്, ആരോഗ്യ പ്രവർത്തനം കൂടി ആയതുകൊണ്ട് എനിക്ക് സഞ്ചരിക്കുന്നതിന് അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഐ ഡി കാർഡും കാര്യങ്ങളൊക്കെ കാണിച്ച് ഞാൻ പാസ്സാവുമെന്ന് വിചാരിക്കുകയാണ്. ഇല്ലെങ്കിൽ എന്ത് വിധേനായാലും ഞാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് പോകും. അപ്പോൾ നാളെ ഞാൻ കണ്ണൂരേക്കാണ് പോകുന്നത്. ഷംഷി സാറിനെയും സുധാകർ സാറിനെയും കാണും. പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഷാഫി പറമ്പിൽ സാറുമായിട്ടൊക്കെ ഒരു കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറെക്കുറെ അവർ അദ്ദേഹം ഇടപെടാം, പ്രശ്നത്തെക്കുറിച്ച് പഠിച്ച ശേഷം ഇടപെടും എന്നുള്ള രീതിയിലൊക്കെയുള്ള ചെറിയൊരു ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അറിയില്ല കാര്യമായിട്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത്തരത്തിലാണ് നോക്കുന്നത്. ഞാൻ ഒന്നുകൂടെ നമ്മുടെ പ്ലാൻ വ്യക്തമാക്കി തരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളും ദയവേദി കമൻറ്റ് ചെയ്യുക. ഇതുമായിട്ട് തന്നെ അല്ലേ മുന്നോട്ട് പോകേണ്ടത്, ഇങ്ങനെയല്ലേ ചെയ്യേണ്ടതെന്ന് നിങ്ങളും കൂടെ ഒന്ന് പറയാം. കാരണം അതാത് സംസ്ഥാനങ്ങൾ അവർ കടന്നു വരുന്ന അതാത് സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള പോലീസ് ആളുകളെ, പോലീസ് ഓഫീസേഴ്സിൻ്റെ പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് ഓരോ അതിർത്തിയും കടത്തിവിട്ട് സേഫായിട്ട് നാട്ടിലെത്തിക്കുക. കാരണം അപകടം വന്നു കഴിഞ്ഞ് നമ്മൾ ദുഃഖം അറിയിച്ചിട്ടൊന്നും കാര്യമില്ല. അപകടം വരാതെ എങ്ങനെ നമ്മുടെ ചെക്കന്മാരെ എത്തിക്കാം എന്നുള്ളതാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതും ഊന്നൽ നൽകേണ്ടതും. അപ്പം അതുകൊണ്ട് ഈ രീതിയിലാണ് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ. ഞാൻ അവരെ ധരിപ്പിക്കുകയും ചെയ്തു. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയാം, ഈ രീതിയിൽ തന്നെ അല്ലേ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതൊക്കെ. പിന്നെ ഈ വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്കും ഒരുപാട് പല യൂട്യൂബേഴ്സിൻ്റെ ഭാഗത്തു നിന്നും എന്നോടും പറയുന്നുണ്ട്, ഈ വിഷയത്തിൽ നീ ഇടപെടേണ്ടായിരുന്നു അല്ലെങ്കിൽ ഇടപെടണോ, കാരണം ഇത് റീച്ചിന് വേണ്ടിയാണ് അല്ലെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു സംസാര വിഷയമുണ്ട് എന്നോട് പറഞ്ഞു. അപ്പം ഞാനത് അവരോട് പറഞ്ഞത് വെച്ചാൽ ഇത് എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യമാണ്, എൻ്റെ മനസ്സിന് എനിക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം എന്നുള്ളതാണ്. കാരണം ഇതിനു മുമ്പ് ഞാൻ നമ്മുടെ മഹീന്ദ്ര ജീറ്റോ വാഹനം എൻജിൻ കംപ്ലയിൻ്റായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭം സംഘടിപ്പിച്ച് അതിൻ്റെ പുറകെ നടന്നിരുന്നു. പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. കേസിൻ്റെ തുമ്പത്ത് വരെത്തി കോടതിയിൽ പോയി കയറി ഇറങ്ങേണ്ടി വന്നിട്ട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വാഹനം കത്തിയതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ അതിൻ്റെ പേരിൽ ഒരു വീഡിയോ ചെയ്ത് അത് വക്കീൽ നോട്ടീസും കാര്യങ്ങളും കേസൊക്കെ ആയിട്ട് അത് അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ ശക്തമായി എടുത്തതിൻ്റെ പേരിൽ ഒരുപാട് നിയമപരമായ പ്രശ്നങ്ങൾ നേരിടേണ്ടതും കഷ്ടപ്പെടേണ്ടതും വന്ന ഒരു ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു വിഷയങ്ങളിൽ ഇടപെടുന്നതിന് ഞാൻ ആ രീതിയിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കമൻറ്റുകളെ മൈൻഡ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. പോയി പണി നോക്കാന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നെഗറ്റീവായിട്ട് കമൻറ്റ് മോശമായ രീതിയിൽ പറയുന്ന ആളുകളോട് മാത്രം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായിട്ടുള്ള ഇഷ്യൂസ്, ഇപ്പോൾ വണ്ടി കയറാത്ത വീഡിയോസ് ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ ഒരുപാട് ക്രൂശിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. അങ്ങനെ നെഗറ്റീവിനെ പേടിച്ച് ഇട്ടിട്ടോടാനാണെങ്കിൽ പണ്ടേ ഞാൻ ഇട്ടിട്ട് പോകാൻ. പിന്നെ പറയുന്നവൻ എന്നും പറയാം, നമുക്ക് അമ്മേനെ തല്ലിയ രണ്ട് പക്ഷക്കാരുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്. അതിൽ നിന്ന് നമുക്ക് ആരെ വായടപ്പിച്ചിട്ട് എൻ്റെ വീഡിയോയിൽ ഇനി ആരും നെഗറ്റീവ് കമൻറ്റ് ഇടില്ല അല്ലെങ്കിൽ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നതുകൊണ്ട് ഈ ബുൾജറ്റിനെ സഹായിക്കാൻ കഴിയില്ല എന്നോ നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ അത് ചെയ്യുകയും ചെയ്യില്ല. എന്തായാലും ഞാൻ ഒന്നും പ്രതീക്ഷിക്കാതെ എനിക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അവർ ഇടപെട്ടതൊരു വളരെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രശ്നത്തിലായതുകൊണ്ടും കൂടി, വളരെ ജനകീയമായിട്ടൊരു വിഷയം ആയതുകൊണ്ടും കൂടി എനിക്ക് ബഹുമാന ആദരവും അവരോട് ഒന്നുകൂടെ കൂടിയതിൻ്റെ പേരിലാണ് ഞാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് പോകുന്നത്. ഇനി എന്ത് നെഗറ്റീവുകൾ വന്നാലും ശരി, ഞാൻ ഇതിനെയൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഞാനായിട്ട് എടുത്ത തീരുമാനമായിട്ട് ഞാൻ മുന്നോട്ടേക്ക് പോകും. എന്തായാലും നാളെ ഷംഷി സാറിനെയും സുധാകരൻ സാറിനെയും കാണുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. അത്തരത്തിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കണക്ഷൻ ഉള്ള ആളുകൾ, ഷാഫി പറമ്പിൽ സാറുമായിട്ട് കോൺടാക്ട് ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ദയവായി എന്നെ ഒന്ന് കണക്ട് ചെയ്ത് തരാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കുക. എന്തായാലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സപ്പോർട്ടാണ് ഇപ്പോൾ വേണ്ടത്. അപ്പോൾ സുരക്ഷിതമായിട്ട് പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി നമുക്ക് ഈ ബുൾജറ്റിനെ സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ അവരുടെ നാട്ടിലുള്ളിക്കളിലേക്ക് എത്തിക്കുക. അതോടുകൂടി നമ്മുടെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള സംസാര കാര്യങ്ങൾ കഴിഞ്ഞു പിന്നെ നമ്മൾ ഞാൻ പിന്നെ കയറ്റം കയറ്റാൻ പോകും. ഓക്കെ, അപ്പം അങ്ങനെയാണ് സംഭവങ്ങളൊക്കെ ഉള്ളത്. പിന്നെ എനിക്ക് ശത്രുക്കളോട് ഒരു ചെറിയ ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തു ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്തു, ഞങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളെ കൊല്ലും വധഭീഷണി നടത്തുന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വലിയ സംഭവങ്ങളൊക്കെ ആക്കി, അതിനൊക്കെ ചെറുക്കുന്ന രീതിയിൽ ചക്രവ്യൂഹം തീർക്കാൻ ഞങ്ങൾക്ക് കഴിവുള്ള ആളുകൾ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട്. അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന ആൾ തന്നെ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്നത് തന്നെ ഞാൻ മാക്സിമം അത്തരത്തിൽ നിങ്ങളുടെ ആ ഒരു ചക്രവ്യൂഹം ഭേദിക്കാത്ത രീതിയിൽ അവരെ കവർ ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കും. അധികാരികളും ഒക്കെയുണ്ട്, ജനാധിപത്യ രാജ്യത്താണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ.
പക്ഷെ നിങ്ങൾക്ക് ഉദാഹരണം ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിക്കോ. ഈ ബുൾജെറ്റ് എന്ന് പറയുന്നത് വെറും ഒരു ചാറ്റൽമാരിയാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത് ഇടിച്ചു കുത്തി പെയ്യുന്ന ഒരു വൻ പേമാരിയായിട്ട് വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മേലിൽ വന്ന് മൂടി ചിലപ്പോൾ പ്രളയം തന്നെ ഉണ്ടാവാം. ഇനിയിപ്പോൾ അതല്ല കായലിലുള്ള ചെറിയ ഓളങ്ങളാണെന്ന് വിചാരിക്കുന്നത് തെറ്റി. ഇത് സുനാമി പോലെ വന്നടിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ബുൾജെറ്റും ഈ ബുൾജെറ്റിലെ കൂടെ നിൽക്കുന്ന ആളുകളുടെയും മനോഭാവവും അവരെ സഹായിക്കാനുള്ള നിലപാടും അവരെ സ്നേഹിക്കുന്നത് എത്രത്തോളം ആണെന്നുള്ളത് യൂട്യൂബ് മേഖലയ്ക്ക് പുറത്തുള്ള ആളുകൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പൊ ഒരു അനിയന്റെ ഉപദേശമാണെന്ന് കരുതി ഈ പ്രമുഖ നമ്മുടെ ട്രാവൽ ഏജൻസീസ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളാം, അല്ലെങ്കിൽ വല്ലാണ്ട് പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടും. പേര് തന്നെ മാറിന്റെ ഗതികേട്ടിലേക്ക് എത്തി. ഇനിയിപ്പോ ഈ പ്രസ്ഥാനം തന്നെ വിട്ടുപോകേണ്ട ഗതികേട്ടിലേക്ക് വരാതിരിക്കണമെങ്കിൽ അവരാ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോയി ചൊറിയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ചൊറിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വട കൊടുത്ത് വലിയ വട മേടിക്കുന്ന പോലാവും. അതുകൊണ്ട് വേണ്ട തുണിക്ക് നിൽക്കേണ്ടെന്നാണ് എൻ്റെ ഒരു ഉപദേശം. ഇനി നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഈ വിഷയം വേണ്ട ഇനി സംസാരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇനി ശക്തി അവര് നാട്ടിലെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിൻ്റെ രീതിയും ഭാവം ഒക്കെ മാറും. അവരെ സേഫായിട്ട് നമ്മൾ നാട്ടിലെത്തിച്ചിരിക്കുകയും ചെയ്യും. അത് ചലഞ്ച് ആയിട്ട് തന്നെ എടുത്തോളൂ. ഒരു പോർ പോലും എത്താതാവുമാരെ ഇവിടെ എത്തിച്ചിരിക്കും. അത് നമ്മൾ അതിനുള്ള കളിയൊക്കെ നമുക്ക് വശമുണ്ട്. ഒരുപാട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടുകൾ കാണുന്നുണ്ട്. കമന്റ് ബോക്സിലൊക്കെ ധാരാളം സപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്നെ വിളിച്ച് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഒരുപാട് നന്ദി. ഇൻസ്റ്റഗ്രാമിൽ മെൻഷൻ ചെയ്യുന്ന ആളുകൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ സഹോദരങ്ങൾ നമ്മൾ എത്തിക്കാൻ വേണ്ടി പരമാവധി നമ്മുടെ ഭാഗത്ത് നിന്ന് എല്ലാ സഹകരണം വേണം. അപ്പോൾ അത്തരത്തിൽ നിങ്ങളെ എല്ലാവിധ സപ്പോർട്ടുകളോടെയാണ് നമുക്കൊക്കെ പ്രവർത്തിക്കാനുള്ള ഊർജം. അപ്പോൾ നെഗറ്റീവുകളോട് പോയി പണി നോക്കാൻ പറയുന്നു, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു. അപ്പം എൻ്റെ ഈ നിലപാട് എന്താണ്, ഇതുമായിട്ട് നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തണോ, ഈ ഒരു ശ്രമത്തിൽ നിന്ന് പിന്തിരിയണോ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് എന്നോട് ഒന്ന് പറഞ്ഞതാ. കാരണം ഇത് നമ്മൾ ഒരു ജനകീയമായ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള ഡിസ്കഷനാണ്. കാരണം നമ്മൾ ഇത് എല്ലാവർക്കും വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അവരും ഇടപെട്ടത് എല്ലാവർക്കും വേണ്ടിയാണ്. അപ്പോൾ അത്തരത്തിൽ അവരെ സേഫാണെന്നുള്ള ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പോൾ ഒരു ജനകീയമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രോബ്ലം ആയിട്ട് കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ മൂവ് ചെയ്യാം. നമ്മൾ കൂട്ടായിട്ടാണ്, ഞാൻ ഒറ്റയ്ക്കല്ല. നമ്മൾ കൂട്ടായിട്ടുള്ള ഒരു ഒരു പ്രക്ഷോഭമാണ്, അല്ലെങ്കിൽ കൂട്ടായിട്ടുള്ള ഒരു സപ്പോർട്ടാണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ആ രീതിയിൽ കണ്ടാൽ മതി. അല്ലാതെ ഒരിക്കലും ഇൻഡിവിജ്വലി അല്ല, എനിക്ക് അതിൻ്റെ ക്രെഡിറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമ്മളെ സ്നേഹമുള്ള ആളുകൾ തിരിച്ചെത്തുക എന്നുള്ള ഒറ്റൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പം നാളെ എന്തായാലും ഞാൻ പോവുകയാണ്. താങ്ക് യു. അപ്പം എല്ലാവരും സപ്പോർട്ട് വേണം. താങ്ക് യു സോ മച്ച്.